നമസ്കാരം, എല്ലാവർക്കും ഗ്രീൻ റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഗർ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള രസകരമായ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് നടൻ കുഞ്ചാക്കോ ബോബൻ. ചിത്രത്തിൽ തനിക്കൊപ്പം അഭിനയിക്കുന്ന സിംഹം ഗ്രാഫിക് സൃഷ്ടി ആണെന്ന് കരുതിയവർക്ക് തെറ്റിയെന്നും മാന്ത് കിട്ടിയത് തനിക്കാണെന്നുമുള്ള കുറിപ്പിനൊപ്പമാണ് കുഞ്ചാക്കോ ബോബന്റെ വീഡിയോ. June 14 ഗർ റിലീസ് ചെയ്യാനിരിക്കെ പ്രമോഷൻ എന്ന നിലയിലാണ് സിംഹവുമായുള്ള ലൊക്കേഷൻ വീഡിയോ കുഞ്ചാക്കോ ബോബൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. സിംഹം ഗ്രാഫിക്സ് ആണത്രേ ഗ്രാഫിക്സ്, അതും മാന്ത് കിട്ടിയ എന്നോട്. ഗർ June 18 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നു എന്ന ക്യാപ്ഷനോടെയാണ് ചാക്കോച്ചൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത്. വീഡിയോയിൽ സൂരാജും ചാക്കോച്ചനും തമ്മിലുള്ള സിനിമയിലെ ഹാസ്യ സംഭാഷണങ്ങളും കേൾക്കാനാകും. മൃഗശാലയിലെ സിംഹക്കൂട്ടിലേക്ക് മദ്യപിച്ച് കയറി ചെല്ലുന്ന യുവാവായാണ് കുഞ്ചാക്കോ ബോബൻ ഈ ചിത്രത്തിൽ വേഷമിടുന്നത്. എസ്രയ്ക്ക് ശേഷം JK സംവിധാനം ചെയ്യുന്ന ഗറിൽ കുഞ്ചാക്കോ ബോബനെയും സുരാജിനെയും കൂടാതെ ഹോളിവുഡ് ബോളിവുഡ് ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുള്ള മോജോ എന്ന സിംഹവും ദർശൻ എന്നു പേരുള്ള സിംഹവുമായി ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. RDX എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഷെയ്ൻ നിഗം, മഹിമ നമ്പ്യാർ എന്നിവർ നായിക നായകന്മാരായി എത്തുന്ന ലിറ്റിൽ ഹാർട്സിന് GCC രാജ്യങ്ങളിൽ വിലക്കെന്ന് നിർമ്മാതാവ് അറിയിച്ചിരിക്കുന്നു. ചിത്രത്തിന്റെ നിർമ്മാതാവായ സാന്ദ്ര തോമസ് ആണ് ചിത്രത്തിന്റെ ഗൾഫിലെ റിലീസ് തടഞ്ഞ വിവരം പത്രക്കുറിപ്പിലൂടെ അറിയിച്ചത്. ആത്മാവും ഹൃദയവും നൽകി തങ്ങൾ ചെയ്ത ചിത്രമാണ് ലിറ്റിൽ ഹാർട്സ് എന്നും, എന്നാൽ വളരെ ഖേദത്തോടെ താൻ അറിയിക്കട്ടെ, ലിറ്റിൽ ഹാർട്സ് GCC രാജ്യങ്ങളിൽ പ്രദർശനം ഉണ്ടായിരിക്കില്ല എന്നും, ഗവൺമെന്റ് പ്രദർശനം വിലക്കിയിരിക്കുന്നു എന്നായിരുന്നു സാന്ദ്ര പറഞ്ഞത്. ഈ സിനിമ ലോകമൊട്ടുക്കും പ്രദർശനത്തിന് എത്തിക്കണമെന്ന തന്റെ മോഹത്തിനേറ്റ വലിയ മുറിവാണിത്. പ്രവാസി സുഹൃത്തുക്കളോട് ക്ഷമ ചോദിക്കുന്നു. നിലവിലെ വിലക്കിന്റെ കാരണങ്ങൾ തുറന്നു പറയാനാകില്ല. ഒന്നുറപ്പിച്ചോളൂ, നിഗൂഢത പുറത്തു വരാനുണ്ട്. കാത്തിരിക്കൂ, ക്ഷമിക്കൂ. തിയേറ്ററിലെത്തുന്ന ചിത്രം കാണണമെന്നും സാന്ദ്ര പോസ്റ്റിൽ പറയുന്നുണ്ട്. ചിത്രം June 7 തിയേറ്ററുകളിൽ എത്തും. സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ചിത്രം ബന്ധങ്ങളുടെ കഥയാണ് പറയുന്നത്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ CBI ഷെയ്നും ഷോഷിയായി മഹിമയുമാണ് എത്തുന്നത്. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് JSK, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് JSK പൂർണ്ണരൂപം. ഏറെ നാളുകൾക്ക് ശേഷം അനുപമ പരമേശ്വരന്റെ മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയാണ് ഈ ചിത്രം. അഡ്വക്കേറ്റ് ഡേവിഡ് ആബിൽ ഡോണോവൻ എന്ന കഥാപാത്രമായി സുരേഷ് ഗോപി JSK എത്തുന്നു. വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടന്നു വരികയാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് വക്കീൽ വേഷത്തിൽ സുരേഷ് ഗോപി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. I know what I am doing and will continue എന്ന ടാഗ് ലൈനോടെ എത്തിയ JSK പുതിയ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്. സൂപ്പർ താരം മോഹൻലാലിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് പോസ്റ്റർ പുറത്തുവിട്ടത്. മാധവ് സുരേഷ്, അക്സർ അലി, ദിവ്യ പിള്ള, ശ്രുതി രാമചന്ദ്രൻ, ജോയ് മാത്യു, ബൈജു സന്തോഷ്, യദു കൃഷ്ണ, മേധാ പല്ലവി, പ്രശാന്ത് മാധവ് എന്നിവരാണ് മറ്റുള്ള താരങ്ങൾ. തമിഴ് സിനിമയിലെ കഴിഞ്ഞ വർഷത്തെ വൻ വിജയങ്ങളിലൊന്നായിരുന്നു നെൽസൺ സംവിധാനം ചെയ്ത ജയിലർ. പേട്ടയ്ക്ക് ശേഷം പുതുതലമുറയിലെ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള രജനീകാന്തിന്റെ താരമൂല്യത്തെ ഉപയോഗപ്പെടുത്തിയ ചിത്രത്തിൽ മോഹൻലാൽ, ശിവരാജ് കുമാർ തുടങ്ങിയവരുടെ അതിഥി വേഷങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ 600 കോടിയിൽ ഏറെ നേടിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പ്രതിനായകനായി എത്തിയ മലയാളി താരം വിനായകനും വലിയ കയ്യടി ലഭിച്ചിരുന്നു. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി. ജയിലർ 2 രണ്ട് പേരുകളാണ് നെൽസൺ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് പിൻവില്ല റിപ്പോർട്ട് ചെയ്തിരുന്നു. ജയിലർ 2, ഹുക്കും എന്നിവയാണ് ആ രണ്ട് പേരുകൾ. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരപ്രകാരം ചിത്രത്തിൽ ഒരു മാസ് താരത്തെയും നെൽസൺ അണിനിരത്തും എന്നാണ് വിവരം. തെലുങ്കിലെ സൂപ്പർ താരം നന്ദമുരി ബാലകൃഷ്ണയെയാണ് നെൽസൺ ചിത്രത്തിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ചർച്ചകൾ സജീവമാണെന്നാണ് റിപ്പോർട്ടുകളും. അതേസമയം രണ്ടാം ഭാഗത്തിൽ മോഹൻലാലിന്റെയും ശിവരാജ് കുമാറിന്റെയും അടക്കമുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാകുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഇന്നത്തെ ഗ്രീൻ റൂം വിശേഷങ്ങൾ അവസാനിക്കുന്നു. ഇനിയും പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.